السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي سندي قوفي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير عرضي واخذ بيدي مدى مددي. خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبدا قادر جيلاني. الله سبحانه وتعالى നാം ചെയ്തു പോയ പാപങ്ങളും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി പുറത്ത് അവന്റെ റഹ്മത്ത് ലഭിക്കുന്ന അഹ്ലുകാരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരെയും അല്ലാഹു ആക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാഅല്ലാ, ഇന്ന് ബഹുമാനപ്പെട്ട ഔഫുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതപ്പെട്ട ഖത്തമിന്റെയും യാസീനുകളുടെയും ദുആ ഇൻഷാഅല്ലാ ഇന്ന് നടക്കാനുണ്ട്. മാത്രമല്ല, നമ്മുടെ അദിക്കയുടെ അവസാന ഭാഗത്താണ് നാം ഉള്ളത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഈ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ കിതാബ് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കണം എന്ന് ഒരു ഉദ്ദേശവും കൂടി ഉണ്ട്. കാരണം ബഹുമാനപ്പെട്ട മഹദൂം തങ്ങളെ കൂടിയിട്ട് ഇന്ന് നടക്കുന്ന ഈ ദുആയിൽ ഉൾപ്പെടുത്തി മഹാനവർകൾക്ക് കൂടി നാം ഓതിയതിൻ്റെ ഒരു മിഥില സവാബ് ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ഓതിക്കൊണ്ടിരിക്കുന്ന ഹിദായത്തുൽ അദികിയ എന്ന കിതാബ് തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇൻഷാഅല്ലാ, കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ വായിച്ച് അർത്ഥം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ കിതാബിലുള്ള കാര്യങ്ങളനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞത് അൻഫാസിയായ ദിക്റിനെ കുറിച്ചാണ്. ശ്വാസത്തിൽ കൂടി നമ്മൾ ചൊല്ലുന്ന ദിക്റിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അത് ശ്വാസം ഉള്ളിലോട്ട് കടത്തുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അല്ലാഹുവിന്റെ പേര് ആ ശ്വാസത്തിൽ കലർത്തിക്കൊണ്ട് നാം ശ്വസിക്കണം. അല്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ
ശ്വാസത്തിൽ കലർത്തിക്കൊണ്ട് ഉച്ചരിക്കണം. ശ്വാസത്തിൽ കലർത്തുക എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിൽ ഓർക്കുക എന്നേ അർത്ഥമുള്ളൂ. അത് പതിവാക്കുകയും അത് പഠിക്കുകയും ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് എളുപ്പമാണ്. എന്നാൽ അതിൽ പരിശീലിക്കുകയും അത് പതിവാക്കുകയും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അൻഫാസയായ ദിക്ർ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഔ ദിക്രി തഹ്ലീലിൽ, അല്ലെങ്കിൽ തഹ്ലീലിന്റെ ദിക്ർ കൊണ്ടും ആ ശ്വാസത്തെ സൂക്ഷിക്കുന്നു. വദാ ദിക്റുൽ ഖഫി, ഇതാകുന്നത് ഇതാണ്, അതായത് നാവ് ഉച്ചരിക്കാതെയുള്ള മനസ്സുകൊണ്ട്, അതായത് ശ്വാസം കയറ്റുമ്പോഴും അത് പുറത്തേക്ക് തള്ളുമ്പോഴും നമ്മൾ മനസ്സിൽ നടത്തുന്ന ഈ ദിക്ർ, വദാ ദിക്റുൽ ഖഫി, ഇതിനെയാണ് ഖഫിയായ ദിക്ർ എന്ന് പറയുന്നത്. മിൻ ഗൈരി തഹ്രീകി ശിഫാ, ചുണ്ടുകൾ അനക്കൽ കൂടാതെ. അപ്പോൾ ചുണ്ടുകൾ അനക്കാതെ ദിക്റുൽ ഖഫി എന്ന് പറയുന്നത് ഇതിനെയാണ്. തദാവല, അവൻ ഉപയോഗിച്ചിരിക്കുന്നു, അതായത് മേൽ പ്രസ്താവിച്ച ദിക്റുകളെ. അല്ല എങ്കിൽ തദാവലൻ ഒബിദിക്റിൽ ഖഫി, ഖഫിയായ ദിക്റുകൾ കൊണ്ട് തദാവലൻ, നിശ്ചയം അവയെ നീ എടുക്കുക എന്ന് നമുക്ക് അർത്ഥം കൊടുക്കാം. ഖഫിയായ ദിക്റ് കൊണ്ട് നീ അത് പതിവാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അടുത്തത് മുജാഹദയെ സംബന്ധിച്ചാണ്. അൻഫാസിയായ ദിക്റിനെ കുറിച്ച് പറയുന്ന ഭാഗം തീർന്നു. ഇനി അടുത്തത് മുജാഹദ, അതായത് ശരീരത്തോട് മനുഷ്യൻ നടത്തുന്ന ധർമ്മസമരം, അതിനെ സംബന്ധിച്ചാണ്. അൻഫാസിയായ ദിക്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് കൂടുതൽ ഈ നമുക്ക് മൈക്കിൽ കൂടി, അതായത് ക്ലാസ് റൂമിൽ കൂടിയിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് അത് നേരിട്ട് കാണുമ്പോൾ പറയലായിരിക്കും കുറച്ചുകൂടി വൃത്തി. അപ്പോ അൻഫാസിയായ ദിക്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ സംശയങ്ങളും മറ്റും ചോദിക്കലായിരിക്കും വൃത്തി. കാരണം അത് നമുക്ക് ഈ ക്ലാസ്സിൽ കൂടിയിട്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഇൻഷാല്ലാ ഇതിനടുത്ത് മുജാഹദയിലേക്ക് കടക്കാം. മല്ലം യകും ഫീ ബദഇ അംരിൻ ജാഹദ ലം യൽഖ മിൻ ഹാദി തരീഖത്തി ഖർദല. മൻ ഒരുത്തൻ, ലം യകുൻ, അവനായില്ല, ഫീ ബദഇ അംരിൻ, കാര്യത്തിന്റെ തുടക്കത്തിൽ, ജാഹദ, അവൻ ജിഹാദ് ചെയ്യുന്നവൻ, ജിഹാദ് ചെയ്യുന്നവനായില്ല, ലം യൽഖ, അവൻ കരസ്ഥമാക്കുന്നതല്ല, യം മിൻ ഹാദി തരീഖത്തി, ഈ തരീഖത്തിൽ നിന്ന്, ഖർദല, ഒരു ഖടുക് മണി തൂക്കം പോലും അവൻ ഈ മഹത്തായ തരീഖത്തിൽ നിന്ന് അവന് കേൾപ്പിക്കുകയില്ല, അത് കരസ്ഥമാക്കാൻ കഴിയില്ല. അതായത് കൈ നനയ്ക്കാതെ മീൻ പിടിക്കാൻ പറ്റൂല. ഇപ്പൊ ഇന്നത്തെ കള്ള തരീഖത്തുകാർ, ഇന്നത്തെ കള്ള തരീഖത്തുകാർ അവര് കൈ നനയ്ക്കാതെ മീൻ പിടിക്കാൻ, അധ്വാനിക്കാതെ കാര്യം നേടാമെന്നാണ് അവർ കരുതിയത്. ഷെയ്ഖിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അവർക്ക് കിട്ടിക്കോളും. എന്നാൽ അങ്ങനെയല്ല ഒറിജിനൽ തൊരീഖത്ത് എന്ന് പറയുന്നത്, അധ്വാനിക്കണം. അപ്പോൾ ഈ അധ്വാനം തന്നെ ഒരു മനുഷ്യൻ തൊരീഖത്തിലേക്ക് കടക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ
നല്ല നിലയിൽ അവൻ അധ്വാനിക്കണം. അധ്വാനം എന്ന് പറയുമ്പോൾ ഷെയ്ഖ് നിർദ്ദേശിച്ചു തരുന്ന റിയാദകളിലും ഷെയ്ഖ് നിർദ്ദേശിച്ചു തരുന്ന കാര്യങ്ങളിലും ജീവിതത്തിൽ പ്രാവർത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടായിരിക്കണം അവൻ ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ടത്. അങ്ങനെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും ചെയ്ത് ജുഹുദ് ചെയ്ത് പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് അവന്റെ ശരീരത്തോട് ധർമ്മസമരം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവനിക്ക് ഉയർന്നതായ പദവികൾ എത്തിക്കാൻ കഴിയും. അതേപോലെ തന്നെ കഥാക്ക അപ്രകാരം തന്നെ മഅരിഫത്തുൻ മഅരിഫതാകുന്നത് തുഹസ്സു, അത് പ്രത്യേകമാക്കപ്പെടും. അലിയ്യത്തുൻ ഉന്നതവുമാണ് അത്. അതായത് മഅരിഫത്ത് പ്രത്യേകമാക്കപ്പെട്ട മഅരിഫത്ത്, അതായത് മഅരിഫത്ത് രണ്ടിനുണ്ട്. മഅരിഫത്തു ആമുൻ മഅരിഫത്തുൻ ഖാസ്സ, മഅരിഫത്തുൻ ആമത്തുൻ മഅരിഫത്തുൻ ഖാസ്സത്തുൻ. മഅരിഫത്ത് രണ്ടിനുണ്ട്. അതിൽ പ്രത്യേകമാക്കപ്പെട്ട മഅരിഫത്ത് അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന മഅരിഫത്താണ്. അങ്ങനെയുള്ള ഉന്നതമായ മഅരിഫത്ത് ഫി ഗാലിബിൻ മിൻ ഗൈരിഹാ ലം തഹ്സുലാ ഫി ഗാലിബിൻ, സാധാരണഗതിയിൽ സാധാരണ അവസ്ഥയിൽ മിൻ ഗൈരിഹാ ആ അധ്വാനം കൂടാതെ ലം തഹ്സുലാ അത് കരസ്ഥമാക്കൂല, അത് കരസ്ഥമാക്കാൻ കഴിയൂല, നിശ്ചയം അത് ലഭിക്കൂല. അപ്പോ മഅരിഫത്ത് ഖാസായ മഅരിഫത്ത് തന്നെ സാധാരണ അധ്വാനം കൂടാതെ ജുഹുദ് കൂടാതെ ലഭിക്കുകയില്ല. അപ്പോൾ നല്ല നിലയിൽ അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം, അവന്റെ തടീച്ചകളോടവൻ പൊരുതണം, അവന്റെ തടീച്ചകളോടവൻ പടവെട്ടണം. ഉദാഹരണമായിട്ട് ദേഷ്യം, നേരത്തെ എന്തോ ഒരു ദേഷ്യത്തിന്റെ കാര്യം പറയുന്ന കേട്ടു അല്ലേ, എപ്പോഴാ ദേഷ്യം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് അല്ലെ, എങ്ങനെയല്ല നേരത്തെ നമ്മളെ ബാബു ബി ടി എസ് അല്ലേ ചോദിച്ചത്. കോപം അത് മനുഷ്യന്റെ തടീച്ചയുടെ ഒരു ഭാഗമാണ്. കോപം വരുന്ന സമയത്ത് ആ കോപത്തെ അടക്കുക. ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ ആരാണ്? ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ തടീച്ചകളെ, ആ തടീച്ചകളെ, അതായത് അവനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യത്തെ ഒതുക്കി നിർത്തുക. ഇപ്രകാരം തടീച്ച ഇങ്ങനെ ഇളവി വരുമ്പോൾ അതിനെ ഒതുക്കി നിർത്തി, അതിനെ സമാധാനിപ്പിച്ച് നിർത്തി, അതേ അവന്റെ തടീച്ച അനുസരിച്ച് പ്രവർത്തിക്കാതെ അവന്റെ തടീച്ചയെ നിയന്ത്രിക്കുകയും പരലോകത്തിന് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ അങ്ങനെ തടീച്ചകളെ അടക്കി ഒതുക്കി നിർത്തണമെങ്കിൽ ഒരു അധ്വാനം ആവശ്യമുണ്ട്, വെറുതെ പറ്റൂല. അതിനും അധ്വാനം ആവശ്യമാണ്. വെറും നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും മാത്രമല്ല, അവന്റെ തടീച്ചയെ സംസ്കരിച്ചെടുക്കണമെങ്കിൽ നല്ല അധ്വാനം ആവശ്യമാണ്. അപ്പോൾ ഈ അധ്വാനം കൂടാതെ അവനിക്കതാ ഉന്നതങ്ങളിലേക്ക് മഅരിഫത്തിലേക്ക് എത്താൻ കഴിയില്ല. ഈ തൊരീഖത്തിൽ നിന്ന് ഒന്നും തന്നെ അവനിക്ക് ലഭിക്കുകയില്ല. അതല്ലേ ഓമാനപ്പെട്ട ഔഹുൽ ആദം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ, ഒരു ഉമ്മ ഒരു കുട്ടിയെ കൊണ്ടാക്കി, ഔഹുൽ ആദം തങ്ങളുടെ അടുക്കൽ തർബിയത്തിനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഔഹുൽ ആദം റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് വേണ്ടുന്ന പാഠങ്ങളൊക്കെ നൽകുകയും ആ കുട്ടിക്ക് റിയാദകൾ നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സ്വന്തം മകനെ കാണാൻ വേണ്ടി ഉമ്മ വരുമ്പോൾ മെലിഞ്ഞിരിക്കുന്ന കുട്ടിയെയാണ് ഉമ്മ കാണുന്നത്. അതേ മുഖം മഞ്ഞളിച്ചിരിക്കുന്നു, കണ്ണു കുഴിഞ്ഞിരിക്കുന്നു, ശരീരമൊക്കെ മെലിഞ്ഞിരിക്കുന്നു. ഈ ഒരവസ്ഥയാണ് സ്വന്തം ഉമ്മ കണ്ടത്. അപ്പൊ എന്തായാലും ഇത് കാണുമ്പോ സ്വാഭാവികമായി ഉമ്മമാർക്ക് വിഷമം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അങ്ങനെ ആ ബഹുമാനപ്പെട്ട ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക്, ഹളറത്തിലേക്ക് ഈ ഉമ്മ കടന്നു ചെല്ലുമ്പോ ഔസുല്ലാദം റളിയല്ലാഹു അൻഹു നല്ല കോഴി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിന്റെ മുള്ളുകളെല്ലാം മുമ്പിൽ കൂട്ടിക്കിട്ടയ്ക്കുന്നു.
ബഹുമാനപ്പെട്ട ഉസലാദും തങ്ങളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ആ ഉമ്മയുടെ നിയന്ത്രണം വിട്ടുപോയി. ഉമ്മ ചോദിച്ചു, എന്റെ മകൻ അതാ റൊട്ടി തിന്നുകൊണ്ടിരിക്കുന്നു. അതാ ആ ഉമ്മ കടന്നു വരുമ്പോ ഒരു ഉണക്ക റൊട്ടിയും തിന്നിട്ട് ആ മകൻ ഇരിക്കുന്നത്. എന്നാൽ ഓസുലാലും റളിയല്ലാഹു അൻഹു അതാ നല്ല ഒന്നാം നമ്പർ കോഴി ഭക്ഷിക്കുന്നു. ഇത് കണ്ടപ്പോ ഉമ്മാക്ക് സഹിച്ചില്ല, എന്റെ മകൻ അതാ റൊട്ടി തിന്നുന്നു അങ്ങ് കോഴി ഭക്ഷിക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഓസുലാലും റളിയല്ലാഹു അൻഹു ആ ഉമ്മക്ക് കറാമത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്താണ് ആ കൂട്ടിയിടപ്പെട്ട മുള്ളുകൾ, കോഴിയുടെ എല്ലുകൾ, ആ എല്ലുകളിൽ അടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതാ ആ കോഴി അതാ കൂകി കൂകി അതാ ജീവനിടുകയാണ്. അതാണ് കോഴിയുടെ മുള്ളോട് ചൊന്നാരേ കൂശാതെ കൂകിപ്പറഫിച്ച് വിട്ടോലാദം തങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ കോഴിക്ക് ജീവനിടുകയാണ്. ആ കോഴി അതാ ജീവനിട്ടിട്ട് കൂകുകയാണ്. എന്നിട്ട് ആ ഉമ്മയോട് ഓഹുല്ലാദം റളിയല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മകൻ ഈ സ്ഥാനത്ത് എത്തുന്നത് വരെ ഓൻ അത് തന്നെ തിന്നണം. നിങ്ങളെ മോൻ ഈ സ്ഥാനത്ത് എത്തുന്നത് വരെ അത് തന്നെ തിന്നണം. ഈ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതാ അവൻ ഇഷ്ടപ്പെടുന്നതൊക്കെ തിന്നുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഓസുല്ലാദം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ പോയിന്റ് ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ അതിന് മണിക്കൂറുകൾ വേണ്ടി വരും സഹോദരങ്ങളെ. സാധാരണ നമ്മൾ കഥ പറയും, ഈ കഥ കൊണ്ട് സൂചിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് നമ്മൾ പറയാറല്ലേ സാധാരണ അല്ലേ. എന്നാൽ ബഹുമാനപ്പെട്ട ഓഹുല്ലാദം റളിയല്ലാഹു അൻഹു ഇതുകൊണ്ട് ഈ ഉമ്മാക്ക് നൽകുന്ന പാഠം എന്താണ്? ഈ ത്വരീഖത്തിലേക്ക് ഒരാൾ ആദ്യമായി കടന്നു വന്നാൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നേരിട്ടുകൊണ്ട് തസ്ഖിയത്ത് നേടിയെടുക്കണം. അല്ലാതെ എളുപ്പം കിട്ടുന്ന കാര്യമില്ല. ഇത് മഅ്രിഫത്ത് എന്ന് പറയുന്നത്, ഇഖാസായ മഅ്രിഫത്ത് എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമില്ല. അതേപോലെ തന്നെ ത്വരീഖത്തിന്റെ അഹ്ലികാരനായി മാറുക എന്നത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമില്ല. അതിന് ബുദ്ധിമുട്ട് സഹിക്കണം, പ്രയാസങ്ങൾ സഹിക്കണം, കഷ്ടപ്പാട് സഹിക്കണം, എങ്കിലേ അവനിക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതാണ് മല്ലം യകും ഫീ ബദഇ അംരിൻ ജാഹദ ലം യൽഖ മിൻ ഹാദി ത്വരീഖത്തി ഖർദല. ഒരു മനുഷ്യൻ അവന്റെ ഈ കാര്യത്തിന്റെ തുടക്കത്തിൽ അവൻ ശരിക്ക് അധ്വാനിച്ചില്ല എങ്കിൽ ഈ ത്വരീഖത്തിൽ നിന്ന് ഒരു കടുകിന്റെ മണി തൂക്കം പോലും അവനിക്ക് കിട്ടൂല. അപ്പോ ശരിക്ക് അധ്വാനിക്കണം, പാടുപെടണം, കഷ്ടപ്പെടണം, എങ്കിലേ ഇത് കിട്ടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു ആ ഉമ്മയെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഒരു സ്ഥാനം നിങ്ങളുടെ മകൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ തിന്നട്ടെ. അതായത് ഈ മാർഗത്തിൽ കൂടി, ത്വരീഖത്തിൽ കൂടി സഞ്ചരിച്ച് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഉയർന്ന് അവന്റെ തണീച്ച മുഴുവനും അങ്ങ് മരിക്കും. തടീച്ച മുഴുവൻ അങ്ങ് മരിച്ചിട്ടതാ അവൻ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തടീച്ച ഉണ്ടാവില്ല അവനിക്ക്. ഫനാ എന്ന് പറയുന്ന മർത്തബയിലേക്ക് അവൻ എത്തുക്കൂ. ഫനാ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനിക്ക് തടീച്ചകളുടെ സ്വാധീനം പിന്നെ അവന്റെ നഫ്സിൽ ഉണ്ടാവില്ല, ശരീരത്തിൽ ഉണ്ടാവില്ല. പിന്നെ അവൻ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ ഇച്ഛയ്ക്കനുസൃതമായിരിക്കും. അവൻ പറയുന്നത് അള്ളാഹുവിന്റെ ഇച്ഛയ്ക്കനുസൃതമായിരിക്കും. അവൻ നോക്കുന്നത് അള്ളാഹുവിന്റെ ഇച്ഛയ്ക്കനുസൃതമായിരിക്കും. അവൻ തിന്നുന്ന ആഹാരം പോലും അവന്റെ സ്വന്തം തടീച്ചയ്ക്ക് അവിടെ ഒരു സ്വാധീനവുമില്ല, അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവൻ അതിനന്ത് ഈ മർത്തബയിലെത്തണം. ഇങ്ങനെയുള്ള ഈ മഹത്തായ മർത്തബയിലെത്തിയ ആളെ ഔസുല്ലാദം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ മഹത്തായ മർത്തബയിൽ നിങ്ങളെ കുട്ടി എത്തിക്കഴിഞ്ഞാൽ
അവനിഷ്ടമുള്ളാക്കവനിക്ക് തിന്നാം. ഈ മർത്തബയിലെത്തുന്നത് വരെ ഓൻ അത് തന്നെ തിന്നണം, ആ ഉണക്ക റൊട്ടി തന്നെ തിന്നണം എന്ന് ബഹുമാനപ്പെട്ട ഔഫുല്ലാലം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരന്മാരെ. ഔഫുല്ലാലം ഔഫുല്ലാലം ആയത് വെറുതെയല്ല, പണിയെടുക്കാതെയല്ല. റിഫായി ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ആയത് പണിയെടുക്കാതെയല്ല. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അൽജിസ്തി അൽഅജ്മീരി ഖാജ മുഈനുദ്ദീൻ അൽജിസ്തി അൽഅജ്മീരി ആയത് വെറുതെയല്ല. ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്ത് ത്യാഗങ്ങൾ സഹിച്ച് സഹിച്ച് ജുഹുദ് ചെയ്തിട്ട് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് അവർ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് ജുഹുദ് ചെയ്യാതെ അധ്വാനിക്കാതെ ഈ മഹത്തായ സ്ഥാനത്തെത്താമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ശരിക്കും അധ്വാനിക്കുക തന്നെ വേണം. അതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ശരിക്കും അധ്വാനം അവശ്യമാണ് ഈ മാർഗത്തിൽ. എന്നിട്ട് മഹാനബറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വജിഹാദു നഫ്സിൻ അന്തു സക്കാ മിൻ റഗാ ഇലഹാ വതഹ്ലിയതു ബിനൂരി ഫലാ ഇലാ. വജിഹാദു നഫ്സിൻ, നഫ്സിന്റെ ജിഹാദ്, ശരീരത്തോടുള്ള സമരമെന്നാൽ അതെന്താണ്? അതെന്താണ് ഈ സനദുണ്ടോ എന്ന് ചോദിച്ചൊരാളത്. സനദ് അതിന് സനദൊന്നുമില്ല. ഒരാളെ പറയാ അതിനെ ഷെയർ ഉപാറക്കിന് സനദൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോ ഇത് കേട്ടോണ്ട് എന്തൊരു ഉസ്താദ് ചോദിച്ചാൽ, അല്ല ഈ സനദെന്ന് പറഞ്ഞ എന്താ ഈ സാധനം? സനദെന്ന് പറഞ്ഞ സാധനം എന്താ? അത് ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊ പറ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പഠിച്ചിട്ട് പറയാം എങ്ങനെ അത് ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ മനസ്സിലായി. അതുപോലെ അറിയാത്ത ആൾക്കാരെ സനദിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ജിഹാദു നഫ്സിൻ, ശരീരത്തോടുള്ള സമരം എന്ന് പറഞ്ഞാൽ അത് ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ ഇരിക്കുന്നത്? എന്താ ഈ ശരീരത്തുള്ള ജിഹാദ് എന്ന് പറയുന്നത്? ചില ആൾക്കാർ കരുതി അതങ്ങോട്ടെന്ത് കുറെ അങ്ങോട്ട് നിസ്കരിക്കല അപ്പൊ അത് ജിഹാദാവും, അല്ലെങ്കിൽ അങ്ങോട്ട് നോമ്പ് കുടിക്കലാണ് കുറെ ബുദ്ധിമുട്ടി നോമ്പ് കുടിക്കൽ. അതൊന്നും അല്ല, അതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്താണ് ജിഹാദു നഫ്സ്, ശരീരത്തോടുള്ള സമരം എന്ന് പറയുന്നത് എന്താണ്? അന്തു സക്കാ, അത് ശരീരത്തെ നഫ്സിന് സംസ്കരിക്കപ്പെടലാണ്. സംസ്കരിക്കപ്പെടലാണ് അതിന്റെ നീച സ്വഭാവങ്ങളെ തൊട്ട്, ശരീരത്തിന്റെ നീചമായ മോശമായ സ്വഭാവങ്ങളെ തൊട്ട്. അതായത് ഒരാളോട് ദേഷ്യം തോന്നുക, ഒരാളോട് വൈരാഗ്യം ഉണ്ടാകുക, അതേപോലെ തന്നെ ഒരാളെ പരാജയപ്പെടുത്തണമെന്നുള്ള ചിന്ത വരിക, അതേപോലെ തന്നെ അഹങ്കാരം ഉണ്ടാകുക, ഉജുബ് ഉണ്ടാകുക, ഇങ്ങനെയുള്ള മനസ്സിന്റെ ഉള്ളിലെ നീചമായ സ്വഭാവങ്ങൾ, നീചമായ സ്വഭാവങ്ങളെല്ലാം സംസ്കരിച്ചെടുക്കലാണ് ശരീരത്തോട് ചെയ്യുന്ന സമരം എന്ന് പറയുന്നത്. ആ മനസ്സ് നന്നാവണം. തൊരീഖത്തെന്ന് പറഞ്ഞ എന്താ അടിസ്ഥാനം തന്നെ മനസ്സ് നന്നാക്കല. മനസ്സ് നന്നാക്കണം. മനസ്സ് നന്നാക്കാതെ ഒരാൾ കുറെ അങ്ങോട്ട് ഇബാദത്ത് ചെയ്തു, കുറെ നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ഖുർആൻ ഓതി ഇബാദത്ത് കൊണ്ട് ഇങ്ങനെ അവൻ എന്താണ് ഉന്നതങ്ങളിലേക്ക് കയറിപ്പ് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിരന്തരം ഇബാദത്തുകളിൽ ഏർപ്പെടുകയാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് അവനൊരു ആബിദെന്ന് പറയാം, പക്ഷെ മനസ്സ് നന്നാക്കിയിട്ടില്ല. മനസ്സിലെന്താ? മനസ്സിൽ ഒരാളോട് ദേഷ്യമാണ്, വിരോധമാണ്, അവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, അവൻ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ കൊള്ളാമോ, ഇങ്ങനെ മനസ്സിൽ ഒരാളോട് വിദ്വേഷം, ദേഷ്യം, അസൂയ, അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അത് മറ്റൊരാൾ കാണണമെന്നുള്ള മനസ്സിൽ തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ സഹോദരന്മാരെ മനസ്സിൽ എന്തൊക്കെ മോശമായ സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് മനസ്സിനെ സംസ്കരിച്ചെടുക്കണം. അങ്ങനെ മനസ്സിനെ സംസ്കരിച്ചെടുക്കലാണ് അതിനെയാണ് ശരീരത്തോട് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ നന്നാക്കിയെടുക്കണം.
പിന്നെ ഇബാദത്ത് ചെയ്യുന്നതിനും അതിനുണ്ട് ജുഹൂദ്. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കണമെങ്കിലും അപ്പോഴും ശരീരത്തോടെ സമരം ചെയ്യണം, എങ്കിലേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല പ്രാധാന്യം. ഇതാ ഏത്, മനസ്സിനെ നന്നാക്കി എടുക്കൽ. ഒരാളോട് ദേഷ്യം തോന്നുക, ഈ ദേഷ്യം തോന്നാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടോ? എങ്കിൽ മനസ്സ് നന്നായി, മനസ്സിനെ നന്നാക്കി. ഇങ്ങോട്ട് അതിക്രമം ചെയ്തവരോട് അങ്ങോട്ട് മാപ്പ്. മനസ്സിനെ നന്നാക്കുക, ഇങ്ങനെ മനസ്സിനെ നന്നാക്കലാണ് തസവുഫിന്റെ അടിസ്ഥാനം. അപ്പോൾ ശരീരത്തോട് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ നീചമായ സ്വഭാവങ്ങളെ തൊട്ട് ആ നഫ്സിനെ സംസ്കരിച്ചെടുക്കലാണ്. വതഹ്ലിയത്തുൻ, ആഭരണമണിയിക്കലുമാണ്, അതായത് മനസ്സിനെ അലങ്കരിക്കലുമാണ്, നഫ്സിനെ അലങ്കരിക്കലുമാണ്. ബിനൂരി സ്തുത്യാർഹമായ സ്വഭാവങ്ങളെന്ന് പറയുന്ന പ്രകാശം കൊണ്ട്. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാകണം മനസ്സിൽ, താഴ്മയുണ്ടാകണം എപ്പോഴും. താഴ്മ, അഹങ്കാരം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകാൻ പാടില്ല. ഉജുബ് എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതായത് എല്ലാവരും എന്റെ കൈ പിടിച്ച് മുത്തണം എന്നൊരു ഉസ്താദിന്റെയും മനസ്സിൽ തോന്നാൻ പാടില്ല, ഒരു സയ്യിദിന്റെയും മനസ്സിൽ തോന്നാൻ പാടില്ല. കാരണം സയ്യിദന്മാരുടെ കൈ പിടിച്ച്, വലിയ വലിയ ഉസ്താദന്മാരുടെ കൈ പിടിച്ച് നമ്മൾ അവരെ ചുംബിക്കാറുണ്ട്, അവരുടെ കൈ പിടിച്ച് ചുംബിക്കാറുണ്ട്. അങ്ങനെ ചുംബിക്കുമ്പോൾ ഒരു സയ്യിദിന്റെയും മനസ്സിൽ തോന്നാൻ പാടില്ല, അതേ ഒരു ഉസ്താദിന്റെയും മനസ്സിൽ തോന്നാൻ പാടില്ല, ഒരു മഹാന്റെയും മനസ്സിൽ തോന്നാൻ പാടില്ല അവർ എന്റെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന്. അതേപോലെ തന്നെ അവരെന്റെ കൈ പിടിച്ച് ചുംബിച്ചില്ലെങ്കിലും തോന്നാൻ പാടില്ല, എന്തേ അവരെന്റെ കൈ പിടിച്ച് ചുംബിക്കാത്തത്, എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കാത്തതെന്ത് എന്നൊരാളുടെയും മനസ്സിൽ തോന്നാൻ പാടില്ല, ഒരു പണക്കാരന്റെ മനസ്സിൽ അതേ തോന്നാൻ പാടില്ല, അവൻ എന്തുകൊണ്ട് എന്നെ ബഹുമാനിച്ചില്ല, എന്നെ ആദരിച്ചില്ല. അപ്പോൾ മനസ്സെപ്പോഴും തവാലിന്റെ മനസ്സാകണം, വിനയത്തിന്റെ മനസ്സാകണം. ഒരു സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെക്കാൾ അറിവിലും തത്വയിലും എല്ലാം ചിലപ്പോ ചെറിയ ആൾക്കാരായിരിക്കും അവിടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത്, എനിക്ക് ബാക്കിലെ സീറ്റ് കിട്ടിയുള്ളൂ എന്നൊരവസ്ഥ വരുമ്പോ എന്തേ എനിക്ക് ഫ്രണ്ടിൽ സീറ്റ് തരാത്തത്, അല്ലെങ്കിൽ എന്താ ഒരു മഹാനാണ് ആ സ്റ്റേജിൽ കടന്നു വരുമ്പോൾ അദ്ദേഹമാണ് ദുആ ചെയ്യാനുള്ളത്, ആ സമയത്ത് വേറൊരാൾ ദുആ ചെയ്യുമ്പോ ഓന്റെ മനസ്സിൽ എന്താ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ല, എന്നെ കൊണ്ട് എന്താ ദുആ ചെയ്യിപ്പിച്ചില്ല, മനസ്സിൽ തോന്നാൻ പാടില്ല, മനസ്സിൽ അങ്ങേയറ്റത്തെ വിനയമാണ് വേണ്ടത്, അങ്ങേയറ്റത്തെ വിനയമാണ് ഇബാദുർ റഹ്മാൻ. അള്ളാഹുവിന്റെ അടിമകളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെന്താണ്? അവർ വിനയത്തോടെയാണ് ഭൂമിയിൽ സഞ്ചരിക്കുന്നത്, വളരെ വിനയം, അതാ ആവശ്യം. അപ്പോൾ മനസ്സിൽ നിന്ന് മോശമായ സർവ സ്വഭാവങ്ങളെയും എടുത്തു കളഞ്ഞ് മനസ്സിൽ നല്ല സ്വഭാവം, എല്ലാവരെയും ആദരിക്കുക, ബഹുമാനിക്കുക. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയില്ല എങ്കിലും അവർക്ക് കിട്ടണം എന്നുള്ള ചിന്ത. സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇവിടെ ഏതാ തലയെ കെട്ടിക്കെട്ടെ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവര് സ്റ്റേജ് കെട്ടുന്നു, സ്റ്റേജ് കെട്ടിയിട്ട് ആലിമീങ്ങളെ കുറ്റം പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ, സയ്യിദന്മാരെ കുറ്റം പറയുന്നത് കണ്ടിട്ടില്ലേ? നല്ല മനസ്സിന്റെ ഉടമകൾ അങ്ങനെ കുറ്റം പറയൂല, ആക്ഷേപിക്കൂല, പരിഹസിക്കൂല. ഞാൻ തരീഖത്തിന്റെ അഹലുകാരനാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും, ആലിമീങ്ങളെ പരിഹസിക്കും, ആലിമീങ്ങളെ വിമർശിക്കും. ഓ, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ ചെയ്യുന്നതിന് ഒരാൾ കുറ്റം പറഞ്ഞാൽ അയാള് മോശക്കാരനാണ്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിനെ നന്നാക്കണം, അതാണ് അടിസ്ഥാനം. എന്നിട്ട് ബഹുമാനപ്പെട്ട മഹദൂന്തങ്ങള്, വലിയ മഹദൂന്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു, മനസ്സിനെ തസ്കിയത്ത് ചെയ്തുകൊണ്ട് ഉന്നതങ്ങളിലെ താരിഫീങ്ങളില്ലേ, ആ ആരിഫീങ്ങളുടെ ശ്രേഷ്ഠത, അവരുടെ മഹത്വം എന്താണെന്ന് ബഹുമാനപ്പെട്ട ഔസുല്ലാഹും റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നു.
മനസ്സിനെ നന്നാക്കിയവർ ബഹുമാനപ്പെട്ട ഔസുല്ലാലും റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖാജ മുഈനുദ്ദീൻ അൽജിസ്തീ അൽഅമീരി തങ്ങളെ പോലുള്ള മമ്പുറം തങ്ങൾ റളിയല്ലാഹു അൻഹും മഹാനവരുകളെ പോലെയുള്ള മഹാന്മാർ അവരുടെ ശ്രേഷ്ഠത എന്താണെന്ന് ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വൽ ആരിഫൂന ബി റബ്ബിഹിം വൽ ആരിഫൂന ആരിഫീങ്ങളാകുന്നത് അറിവുള്ളവരാകുന്നത് ബി റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് അല്ലാഹുവിനെ കൊണ്ട് അറിവ് നേടിയ ആരിഫീങ്ങൾ ഹും അവരാകുന്നത് അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠരായവരാണ് മിൻ അഹ്ലി ഫർഇൻ വൽ ഉസൂലി ഫുറൂഇന്റെ അഹ്ലികാരെ അതായത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെക്കാലും വൽ ഉസൂലി ഉസൂലിന്റെ അഹ്ലികാരെക്കാലും അവർ ശ്രേഷ്ഠരാണ്. തകമ്മല പരിപൂർണമാകലാൽ അവർ ശ്രേഷ്ഠമായവരാണ് ആരിഫീങ്ങൾ. അല്ലായെങ്കിൽ അവിടെ തകമ്മലൻ അതായത് ഫതകമ്മലൻ എന്നവിടെ അർത്ഥം പറയാം. അതിനാൽ നിശ്ചയം നീ പരിപൂർണനാകുക, അതായത് ഈ മഹത്തായ ശ്രേഷ്ഠമായ ഈ മഹത്തായ ഈ മഅരിഫത്ത് ആരിഫീങ്ങൾ ആരിഫീങ്ങൾ ഉന്നതായ സ്ഥാനത്തെത്താൻ കാരണം എന്താണ്? ആ കാരണങ്ങളെ നീയും പ്രവർത്തിക്കുക, നീയും പ്രവർത്തിച്ച് നീയും പരിപൂർണനായി മാറുക. فَلَرَكَعَةٌ مِّنْ عَارِفٍ هِيَ أَفْضَلُ مِّنْ أَلْفِهَا مِّنْ عَالِمٍ فَتَقَبَّلَا فَلَرَكَعَةٌ كَارَنَمْ ഒരു റകഅത്താകുന്നത് ഒരു റകഅത്ത് നിസ്കാരമാകുന്നത് മിൻ ആരിഫിൻ മുകളിൽ പറഞ്ഞ ആരിഫീങ്ങളില്ലേ ആരിഫീങ്ങളിൽ നിന്നുള്ള ഒരാൾ ഒരു റകഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് ആ ഒരു റകഅത്ത് നിസ്കാരം ശ്രേഷ്ഠമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. മിൻ അൽഫിഹാ നിസ്കാരം റകഅത്ത് നിസ്കാരത്തെക്കാൾ മിൻ ആലിമിൻ ഒരാള് ആരിഫല്ല ആലിമാണ് ആലിമ് മാത്രമാണ് അങ്ങനെയുള്ള ആലിമിന്റെ ആയിരം റകഅത്ത് നിസ്കാരത്തെക്കാൾ ഒരു ആരിഫിന്റെ ഒരു റകഅത്ത് നിസ്കാരം ശ്രേഷ്ഠമാണ്. ആയിരം റകഅത്തിനേക്കാൾ ഒരു റകഅത്തിന് ശ്രേഷ്ഠതയുണ്ട്. ഒരു ആലിമ് ആയിരം റകഅത്ത് നിസ്കരിക്കുന്നു, എന്നാൽ ആയിരം റകഅത്ത് നിസ്കാരത്തെക്കാൾ ആരിഫിന്റെ ഒരു റകഅത്തിന് ശ്രേഷ്ഠതയുണ്ട്. ഫതഖബ്ബല അതായത് ഫതഖബ്ബലൻ നിശ്ചയം നീ ഇത് സ്വീകരിക്കൂ. ഇനി അടുത്തത് മുഷാഹദ നൂറത്തജല്ലി അനുഭവപ്പെടുന്നതിനെ കുറിച്ചാണ് ഇൻഷാഅല്ലാഹും കൂടി അവസാനത്തെ പാഠവും. ഇതുകൂടി പഠിച്ചിട്ട് ഇൻഷാല്ല നമുക്ക് ക്ലാസ് അവസാനിപ്പിച്ച് ദുആയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയുകയാണ് വൽ മഖ്സദുൽ അഖ്സാ വൽ മഖ്സദു ഉദ്ദേശമാകുന്നത് അൽ അഖ്സാ
അങ്ങേ അറ്റത്ത്. അതായത് ഈ തസൗഫിന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത്, സൂഫിയാക്കളെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത്. ആലിമിൻ മിൻ അൽഫിഹ മിൻ ആലിമിൻ ഫല റകഅത്തുൻ മിൻ ആരിഫിൻ, ആരിഫിൽ നിന്നുള്ള ഒരു റകഅത്ത് നിസ്കാരമാകുന്നത്, ഹിയ അഫ്ളു, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. മിൻ അൽഫിഹ, അതിൽ, അതായത് ആയിരം റകഅത്ത് നിസ്കാരത്തെക്കാൾ. മിൻ ആലിമിൻ, ആലിമിൽ നിന്നുള്ള, ആലിമിൽ നിന്നുള്ള ആയിരം റകഅത്ത് നിസ്കാരത്തെക്കാൾ ഒരു ആരിഫിന്റെ ഒരു റകഅത്ത് നിസ്കാരമാണ് ശ്രേഷ്ഠത എന്നാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായോ? തിരിഞ്ഞോ? തിരിഞ്ഞോ? ഇനി അടുത്തത്, ബഹുമാനപ്പെട്ട ഇമാം സുഹറവർദി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുകയാണ്, വൽ മഖ്സദുൽ അഖ്സ, അങ്ങേയറ്റത്തെ ഉദ്ദേശമാകുന്നത്, അതായത് ഈ തസൗഫിൽ നാം അങ്ങേയറ്റം ലക്ഷ്യമാക്കപ്പെടുന്ന കാര്യം എന്താണ്? അത് അൽ മുഷാഹദ, അൽ മുഷാഹദത്തുൽ അല, മുഷാഹദയാണ് ഇവിടെ ഉല എന്ന് പറയാം, അല്ലെങ്കിൽ അല എന്നും പറയാം. അല എന്നാണ് അതിന്റെ പൂർണത. ബൈത്തിന് വേണ്ടി അവസാനം ഹംസയെ കളഞ്ഞത്. അതായത് ദാത്തുൽ അല, ഉന്നതമായ, ഔന്നത്യമുള്ള, ഉന്നതിയുടയ മുഷാഹദ, ആ മുഷാഹദയാണ് മിൻ ആമിലിൽ ആലിമിൻ. പി ഡി എഫിൽ ആമിലിൻ എന്നാ കിടക്കുന്നത്, ആലിമിൻ എന്നതാണ് ശരി. ആലിമിൻ എന്നാണ് അവിടെ ശരിയായിട്ട്, ആലിമീങ്ങളുടെ ആയിരം റക്കാത്ത് നിസ്കാരത്തിൽ. ഒന്നുകൂടി ഞാനിപ്പോ ഒരല്പ സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ കോടമ്പുഴ ഉസ്താദിന്റെ വ്യാഖ്യാനം ആലിമിനാണോ സംശയം തീർത്തത്, നമ്മളെ കീശേരിന്റെ സംശയം തീർത്തത്, ഒന്ന് വെയിറ്റ് ചെയ്യും. നമുക്കിത് വെറുതെ ഒരു കിത്താബ് ഒരു വീഡിയോ വെച്ച് വായിക്കില്ല, ശരിക്കും ചെറുക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരു മിനിറ്റ്. ബഹുമാനപ്പെട്ട കോടമ്പുഴ ഉസ്താദ് ഇതിലൊരു ഷറഹ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും ഷറഹുകളുണ്ട്. അതെ, മിൻ ആലിമിൻ എന്ന് തന്നെയാണ് അതിലുള്ളത്. അത് പി ഡി എഫിന്റെ കുഴപ്പമായിരിക്കും. ആലിമിൻ എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടാമ്പഴ ഉസ്താദ് എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥത്തിലുള്ളത്. അപ്പോ അത് പി ഡി എഫിൽ വന്ന പിഴവാണ്. ആലിമീങ്ങളിൽ നിന്ന് ആലിമ്, കാരണം ആമിൽ എന്നവിടെ പറയാൻ പറ്റൂട, ആലിം എന്നേ പറയാനും പറ്റുള്ളൂ. കാരണം എന്തെന്ന് പറയും, ആബിദിന്റെ ആയിരം കാത്തുസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ആലിമിന്റെ ഉറക്കാത്തുസ്കാരം. ആ ആലിമിന്റെ ഉറക്കാത്ത ആയിരം റക്കാത്തുസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ആരിഫിന്റെ ഉറക്കാത്തുസ്കാരം. അപ്പൊ ഇവിടെ ആലിം എന്നേ അവിടെ വെക്കാൻ നിർവാഹമുള്ളൂ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടാമ്പഴ ഉസ്താദിന്റെയും വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കിടക്കുന്നത്. ഇനി അടുത്തത്, ഫലയുക്ഫിറിൽ അബുദൂബി,
ഇനി അടുത്തത് ഫൽയുക്സിറിൽ അബ്ദു അത്തിലാവത മുക്സിറാ വിക്രം ബിത്വയിബി കലിമത്തിൻ മുതബത്തിലാ. ഫൽയുക്സിറുൽ അബ്ദു, അതിനാൽ അടിമ അധികരിപ്പിക്കട്ടെ. അത്തിലാവത, ഖുർആൻ പാരായണത്തെ. മുക്സിറ, അവൻ തന്നെ അധികരിപ്പിക്കുന്നവനായ നിലയിൽ. വിക്രം ബി തൊയ്ബി കലിമത്തി മുതബത്തില, കലിമത്ത് ത്വയ്യിബയെ കൊണ്ട്. ഫൽയുക്സിറിൽ അബുദു, അടിമ അധികരിപ്പിക്കട്ടെ. അത്തിലാവത്ത, അപ്പോൾ അടിമ അധികരിപ്പിക്കട്ടെ. അത്തിലാവത്ത, കാരണം മുഷാഹദയാണ് അങ്ങേയറ്റത്തെ ലക്ഷ്യം. മുഷാഹദയിലേക്ക് ഒരു മനുഷ്യനിക്ക് എത്തിച്ചേരണമെങ്കിൽ അവൻ ഈ പറഞ്ഞതുപോലെ അവന്റെ മനസ്സിനെ നന്നാക്കണം. മനസ്സിനെ നന്നാക്കുന്നതോടൊപ്പം തന്നെ അവൻ പരിശുദ്ധ ഖുർആനത്തെ അധികരിപ്പിക്കണം. അതേപോലെ തന്നെ വിക്രൻ ബിത്വയിബി കലിമത്തിൻ, കലിമത്തു ത്വയ്ബ കൊണ്ടുള്ള ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്റിനെയും അധികരിപ്പിക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്റിനെയും അവന് അധികരിപ്പിക്കണം. മുതഅത്തില, പൂർണമായ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു മുന്നിട്ടവനായ നിലയിൽ അവൻ പരിശുദ്ധ ഖുർആൻ പാരായണത്തെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിനെയും അധികരിപ്പിക്കട്ടെ. എന്നിട്ട് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വൽ യജ്തഹിദ് ബി വിതാഇ ഖൽബിൻ നുതഖഹു ഹത്താ യസീറ ബി ഖൽബിഹി മുതാസ്സിലാ. വൽ യജ്തഹിദ്, അവൻ പരിശ്രമിക്കുകയും ചെയ്യട്ടെ. ദിവിതായി കൽബിൻ, ഹൃദയം യോജിക്കൽ കൊണ്ട്. നുതഖഹു, അവന്റെ സംസാരത്തോട്. ഹത്താ യസീറ, അത്, അതായത് ആ ഖുർആനും ദിക്റും ആകുന്നതുവരെ. ബി കൽബിഹി, അവന്റെ ഹൃദയത്തിൽ. മുതഅസ്സിലാ, അടിയുറച്ചതാകുന്നതുവരെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ വെറും നാക്കൊണ്ട് ഓതിയാ പോരാ, മനസ്സിനെയും കൂടിയിട്ട് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ ഓതണം. ലാ ഇലാഹ ഇല്ലല്ല പറയുമ്പോ ചെല്ലുമ്പോ അത് വെറും നാവ് കൊണ്ട് ചെല്ലിയാ മാത്രം പോരാ, അത് മനസ്സിൽ കൂടി ബന്ധിപ്പിച്ച് ചെല്ലണം. അങ്ങനെ അത് ഖുർആനും ഈ ദിക്റും എല്ലാം മനസ്സിൽ അങ്ങ് അടിയുറയ്ക്കണം. لحديث نفس كينو ر القلب للحال العية نائلا ومزيلة أبا أضايد قرآن بارايد ذكرم نيكن راغن دوريم لحديث نفس هردايتن ورطمانت نعم برنجل النو നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കും. മഴ പെയ്യുന്നത് പോലെ ഓരോ ചിന്തകളും ഓർമ്മകളും തോന്നലുകളും മനസ്സിലിങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മനസ്സിന്റെ വർത്തമാനം, ഈ വർത്തമാനം നീക്കിക്കളയണം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, ദിക്ര് ചെല്ലുമ്പോൾ ആ ഖുർആൻ പാരായണത്തെയും ദിക്റിനെയും മനസ്സുമായി അങ്ങ് ബന്ധിപ്പിക്കണം.
മനസ്സുമായി ബന്ധിപ്പിച്ചിട്ട് ഹൃദയത്തിന്റെ വർത്തമാനങ്ങൾ അങ്ങ് നീക്കിക്കളയണം. ഖുർആൻ കൊണ്ട് നീക്കണം, ദിക്ർ കൊണ്ട് അങ്ങ് നീക്കിക്കളയണം. എന്തിനാണ്? കയ്യനൂറൽ ഖൽബു, ഹൃദയം പ്രകാശിക്കുവാൻ വേണ്ടി. ലിൽ ഹാലിൽ അലിയത്തി, ഉന്നതമായ പദവിയെ. ഹൃദയം തന്നെ കരസ്ഥമാക്കുന്ന നിലയിൽ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മഹത്തായ തൊരീഖത്തിൽ കൂടി ഒരു മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ട് അവനിക്ക് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്ത് വേണം? മനസ്സ് നന്നാക്കണം, തസ്കിയത്ത് ചെയ്തെടുക്കണം, എന്നിട്ട് ധാരാളം ഖുർആൻ ഓതണം. മനസ്സുമായി ബന്ധിപ്പിച്ച് ധാരാളം ഖുർആൻ ഓതണം. മനസ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ധാരാളം ദിക്ര ചൊല്ലണം. അങ്ങനെ ദിക്ര ചൊല്ലി ഖുർആൻ പാരായണം ചെയ്ത് ചെയ്ത് അവന്റെ കൽബ് പ്രകാശിക്കും, അവന്റെ മനസ്സ് പ്രകാശിക്കും. മാത്രമല്ല അവനിക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കുകയും ചെയ്യും. വയഫീള നൂറുൽ ഖൽബി ലിൽ ഖാലബ് പ്രവേശിക്കാൻ വേണ്ടിയും നൂറുൽ ഖൽബി, ഹൃദയത്തിന്റെ പ്രകാശം. ലിൽ ഖാലബി, ഹൃദ ശരീരം കൊള്ളേ. ഹദീസിലില്ലേ, ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലുഹു, മനസ്സ് നന്നായാൽ കൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നാവും. അതാണ് ഇപ്പറഞ്ഞത്. അങ്ങനെയതാ അവൻ ഇങ്ങനെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ ഹൃദയത്തിന്റെ അതാ പ്രകാശം ശരീരം കൊള്ള ഇറങ്ങുന്നു, ശരീരം കൊള്ള പ്രവേശിക്കുന്നു. ഫദാ, അപ്പോൾ ഇവനാകുന്നത് സൽപ്രവർത്തനങ്ങൾ കൊണ്ട്, മിൻഹു അവരിൽ നിന്നുണ്ടാകുന്ന സൽപ്രവർത്തനങ്ങൾ കൊണ്ട്, തസവ്വല ഭംഗിയാകുന്നവനാണ്, ഭംഗിയാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ മനസ്സിൽ അടിയുറച്ച് മനസ്സുമായി ബന്ധപ്പെടുത്തി ദിക്ര ചൊല്ലി ഖുർആൻ ഓതി എങ്കിൽ അവന്റെ അടിത്തട്ടിലേക്ക്, കൽബിന്റെ അടിത്തട്ടിലേക്ക് പ്രകാശമിറങ്ങുന്നു, ആത്മീയമായ പ്രകാശമിറങ്ങുന്നു. അവനിക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ, അവനിക്ക് ഉന്നതമായ ഹാലിൽ ലഭിക്കുന്നു. അങ്ങനെ അതാ കൽബിൽ നിന്ന് ആ പ്രകാശം അവന്റെ ശരീരത്തിലേക്ക് അതാ പ്രസരിക്കുന്നു. അങ്ങനെ അവന്റെ ശരീരം കൊണ്ട് തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായി മാറുന്നു. അതാണ് മഹാന്മാരും ആരിഫീങ്ങളും തമ്മിൽ ചീത്ത വിളിക്കില്ല, പിന്നെ അവരെ ഗൈബത്ത് പറയൂല. എന്തുകൊണ്ടാണ് അവരെ ഗൈബത്ത് പറയാത്തത്? മഹാന്മാര് കള്ളം പറയൂല, അവര് തെമ്മാടിത്തരം ചെയ്യൂല. ഈ പ്രകാശം കൽബിൽ നിന്ന് അങ്ങോട്ട് ശരീരത്തിലോട്ട് ഇറങ്ങിയപ്പോ പിന്നെ ശരീരം കൊണ്ട് നല്ലതേ ചെയ്യുള്ളൂ. ഇദാ സലഹത്തു സലഹൽ ജസദു കുല്ലുഹു, മനസ്സ് നന്നായാൽ ശരീരം മുഴുവൻ അങ്ങ് നന്നാവും. കാരണം മനസ്സിൽ നിന്നുള്ള പ്രകാശം ശരീരത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കൊണ്ട് അവൻ തെറ്റെയ്യൂല, ഗൈബത്ത് പറയൂല, ആലിമീങ്ങളെ പരിഹസിക്കൂല, സൈദന്മാരെ പരിഹസിക്കൂല, ഷെയറും വാക്കിനെ എതിർക്കൂല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ച പാത്രത്തെ വിമർശിക്കൂല. മനസ്സ് നന്നാവണം. ഇപ്പൊ ഇതിന്റെയൊക്കെ കാരണം മനസ്സ്, ഒറ്റെണ്ണത്തിന്റെ മനസ്സ് നന്നല്ല. ഈ ഷെയർ മുബാറക്ക് വിമർശിക്കുന്ന ഒറ്റെണ്ണത്തിന്റെ മനസ്സ് ശരിയല്ല, ശരിയല്ലാത്തോണ്ട് വിമർശിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്ത് മനസ്സിലാക്കണം? അത് നടന്നോട്ടെ എന്നല്ലേ. എനിക്കിപ്പോ എന്താണ്, എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അംഗീകരിക്കേണ്ട. മനസ്സ് നന്നല്ല ഒറ്റെണ്ണത്തിന്റെയും. ഈ വിഷയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹ്റ് മുബാറക്കിനെ വിമർശിക്കുന്നവൻ, അതിനെ എതിർക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ച പാത്രം അതിനെ വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ, അതിന് കാരണം അവരുടെ മനസ്സ് നന്നായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയും അവരുടെയൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ. അള്ളാഹുവേ, നീ അവരുടെ മനസ്സ് നന്നാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശരണിൽ നമ്മൾ നീ കാത്ത് രക്ഷിക്കണേ റബ്ബേ എന്നേ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സഹോദരന്മാരെ, വയസീറു ഹഖൻ ദിക്റാതിൻ ദിക്റുഹു ഹാദിൽ മുശാഹദത
യഥാർത്ഥമായ നിലയിൽ അവന്റെ ദിക്ർ അപ്പോൾ മനസ്സുമായി ബന്ധിപ്പിച്ച് അവനിങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്. അവനിങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ അവന്റെ ദിക്റിന് പേര് കിട്ടി. ദാത്തിന്റെ ദിക്ർ എന്ന പേര് ലഭിക്കുന്നു. ഹാദിഹിൽ മുഷാഹദത്ത, ഈ മുഷാഹദയെ, അശ്ശരീഫത്ത, ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ മുഷാഹദയെ, ഹസ്സില, അതായത് ഹസ്സിലൻ, നിശ്ചയം നീ കരസ്ഥമാക്കുക. അപ്പോൾ ഇതിനെയാ മുഷാഹദ എന്ന് പറയുന്നത്. ഒരു മനുഷ്യർക്ക് മുഷാഹദയിലേക്ക് എത്തണമെങ്കിൽ എന്താണ്, അതിന്റെ അടിസ്ഥാനം തന്നെ അവന്റെ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ദിക്ര ചെല്ലണം, മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖുർആൻ ഓതണം. അപ്പോഴാണ് അവനിക്ക് ഉയർന്നുയർന്നുയർന്ന് പതുക്കെ മെല്ലെ ഉയർന്നുയർന്നിട്ട് അവനിക്ക് ഉന്നതമായ മുഷാഹദയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. മനസ്സ് ബന്ധപ്പെടുത്താതെ ദിക്ര ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ മനസ്സിനെ ബന്ധിപ്പിക്കാതെ വെറും നാവ് കൊണ്ട് അവൻ ദിക്ര ചൊല്ലി, അതിന് പ്രതിഫലം കിട്ടും, കൂലി കിട്ടും, കൂലി കിട്ടൂല എന്നല്ല പറയുന്നത്. ഖുർആൻ ഓതി മനസ്സുമായിട്ടൊരു ബന്ധവുമില്ല, കൂലി കിട്ടും, പക്ഷേ ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും ലഭിക്കണമെങ്കിൽ അവൻ മനസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇത് ചൊല്ലേണ്ടത്. അല്ലാഹു ലഹു മുതഫല്ലില, ഹാദായിതാകുന്നത് അല്ലതി ഒന്നാണ്, ഔസശ്ശയൂഹു ശൈഖന്മാർ വസിയത്ത് ചെയ്തിരിക്കുന്നു, അൽ കുമ്മലു പരിപൂർണരായ, പരിപൂർണരായ ശൈഖന്മാർ വസിയത്ത് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, മഹാന്മാരായ വല്യ വല്യ ശൈഖന്മാർ, മഹാന്മാർ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് വല്യ മഹദൂന്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു വഫഖനാ ലഹു മുതഫല്ലില, അല്ലാഹു ആകുന്നത് വഫഖനാ, അവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, ലഹു അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുതഫല്ലില, അവൻ തന്നെ ഔദാര്യം ചെയ്യുന്നവനായ നിലയിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഈ മഹത്തായ ഉന്നതമായ പദവി കരസ്ഥമാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മഹാനായ വല്യ മഹദൂം തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നു. വൽഹംദു للباقي الرؤوف مصليا على الصلاة على الرسول محوقلا والحمد أقل استديم للباقي شاشدنايا الله مناغن الرؤوف والندمايا رحمة الله شكتيايا كارنم الله باقيايا അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. മുസല്ലിയൻ, ഞാൻ തന്നെ സലാത്ത് ചൊല്ലുന്നവനായ നിലയിൽ, അഅല സ്വലാത്തി മേലെയായ സ്വലാത്ത് ഞാൻ ചൊല്ലുന്നവനായ നിലയിൽ, അല റസൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, മുഹൗഖില ഞാൻ തന്നെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നു ചൊല്ലുന്നവനായ നിലയിലും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട മഹദൂന്തങ്ങൾ ഈ മഹത്തായ അദുക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോ അൽഹംദുലില്ലാഹി, ബഹുമാനപ്പെട്ട ഔസുല്ല ആലം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചൊല്ലിയ, ഓതിയ പരിശുദ്ധ ഖുർആൻ, അതിന്റെ ഖത്മിന്റെ ദുആ ഓതുന്ന ഈ ദിവസം തന്നെ നമുക്ക്, അതിന്റെ ദുആ ചെയ്യുന്ന ദിവസം തന്നെ അൽഹംദുലില്ലാഹി നമുക്ക് ഈ കിതാബും കൂടെ ഓതി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു.
ഇൻഷാ അല്ലാഹ് ദുആയിൽ നമുക്ക് മഹാനവരുകളെയും കൂട്ടണം. നമ്മൾ ഓതിയതിന്റെ ഖത്മിന്റെയും അദ്കാറുകളുടെയും അതേപോലെ തന്നെ സൂറത്ത് യാസീന്റെ ഒക്കെ ഒരു നുഫില സവാബിനെ ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്കും നമുക്ക് ഹദിയ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവരുടെ ഹദറത്തിലേക്കും അതേപോലെ തന്നെ ഇതിന് ഷറഹ് എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മഹാന്മാരായ ഇമാമുകളുടെയും ഹദറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ശരീഅ റിസാലത്ത് ചെയ്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ വിഷയം പറയാറുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് രണ്ട് മിനിറ്റ് വേണമെന്ന് ക്രോഡീകരിക്കണം. പിഎം ഒന്ന് ഒന്നും കണക്ക് ഒന്ന് എഴുതി വെച്ചിട്ടുള്ള ഒന്ന് കൂട്ടിയിട്ടില്ല എത്ര ഏതാന്നുള്ള. ശരി ക്രോഡീകരിക്കട്ടെ. വേറൊരാൾ കൈ ഉയർത്തിയിരിക്കുന്ന ചോദിക്കാനാണോ? ആണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനാണോ? ഈശ്വരി വരുന്നതിന് മുമ്പ് ഇൻഷാല്ലാ സംശയമില്ലാണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. ഈശ്വരി കണക്കൊക്കെ എന്താണെന്ന് റെഡിയാക്കട്ടെ. ഖത്മ് ഒന്ന് ഞാൻ ഓതിയിട്ടുണ്ട്, പിന്നെ എൻ്റെ വീട്ടുകാരി ഒന്ന് ഓതിയിട്ടുണ്ട്. രണ്ട് ഖത്മ് ഓഫില്ലാതെ ഞങ്ങളുടെ പേരിൽ നമ്മൾ രണ്ടാൾക്കാർ ഓതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് നമ്മൾ നേരത്തെ സലാത്തിന്റെ ദുആ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരാൾ ഒരു ഖത്മിന്റെ അത് ആ പേരെനിക്കറിയില്ല ഖത്മ് ഓതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പിന്നീട് കീശരി കണക്ക് തന്നോ ഇല്ലേ എന്നും എനിക്കറിയില്ല. കാരണം ഇതൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട ഉള്ളാളന്തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഖത്മെടുത്തപ്പോ ഇതൊക്കെ ഇങ്ങോട്ട് എന്താണ് ആരും ഈ വിഷയം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അല്ല എങ്കിൽ പലും ഖത്മ് ഓതാൻ റെഡിയായി തയ്യാറായി വന്നതാണ്. ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് ഓതുന്നത് ഇന്ന് ദുആ ചെയ്ത് വഴങ്ങുന്ന ഖത്മിന്റെ ഒരു മിസിലെ സവാബ് ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുടെ ഹദർത്തിലേക്ക് നമുക്ക് ഹദിയ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, അവരുടെയൊക്കെ ഹദർത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാ ഇതിൻ്റെ മിസില് സവാബിനെ നമുക്ക് ഹദിയ ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം അള്ളാഹുവിന്റെ ഖജനാവ് എന്താണ്? അത് വിശാലമാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. അള്ളാഹു ഞാൻ ഓതിൻ്റെ ഒരു മിസില് സവാബ് ഓസുലാദം തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഓതിയതാണ്. അതിൻ്റെ ഒരു മിസില് സവാബ് റബ്ബേ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉസ്താദന്മാർക്കും നീ എത്തിച്ചു കൊടുക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്. അതിൻ്റെ ഒരു സവാബ് അവർക്കും എത്തിച്ചേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈശേരി എണ്ണം മെല്ലെ എടുത്താൽ മതി, സമയമുണ്ട്. ഇപ്പൊ ഇന്ത്യ മൂന്നര ആയുള്ളു, ഇനി അരമണിക്കൂറുണ്ട്. അപ്പോ വേറൊരു വിഷയം കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചില ആൾക്കാർ ധാരാളമായി പതിവാക്കാറുണ്ട്. അങ്ങനെ പതിവാക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വേറെ ഒരു കാര്യവും കൂടിയിട്ട് നമ്മൾ പറയുകയാണ്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഒരു ഗുരുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇജാസത്തോടു കൂടിയും അവരുടെ നിയന്ത്രണത്തിലുമാണ് ചെല്ലേണ്ടത്. അങ്ങനെ ഒരു ഗുരുവിന്റെ നിയന്ത്രണമോ മറ്റോ ഇല്ല എങ്കിൽ ദിക്ർ ചെല്ലേണ്ട രൂപം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 100 വട്ടം ദിക്ർ ചൊല്ലി, അതായത് ധാരാളം ദിക്ർ ചൊല്ലുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്. അതായത് ഒരാൾ 70,000 ലാ ഇലാ തഹ്ലീൽ ചൊല്ലി, അതും മനസ്സുമായി ബന്ധപ്പെടുത്താതെ ചൊല്ലി, അവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ആരെ കുറിച്ചാണ്? ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. അതെങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് മനസ്സുമായി ബന്ധപ്പെടുത്തി ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നു, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സുമായി ബന്ധപ്പെടുത്താതെ ലക്ഷക്കണക്കിന് 70,000 ദിക്ർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലി അവരെ കുറിച്ചല്ല ഈ പറയുന്നത്. മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് രാവും പകലും ഒക്കെ ചില ആൾക്കാർ ഇങ്ങനെ ദിക്ർ ചൊല്ലും. അങ്ങനെ ദിക്ർ ചൊല്ലുന്നവരുണ്ടെങ്കിൽ
കാരണം ഇന്നൊരു ഷെയ്ഖ് ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നുള്ളതൊക്കെ എന്താണ്, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ കള്ള ഷെയ്ഖന്മാരാ, ഒറിജിനലിൽ ഇല്ല. അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ ഒരു 100 ദിക്ർ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 10 വട്ടം എന്ന് ഒരു 100 വട്ടം ചെല്ലുമ്പോ, അല്ലെങ്കിൽ 1000 വട്ടം ചെല്ലുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടൊരു 10 ദിക്ർ എന്ന് ചൊല്ലി ആ ദിക്റിനോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സലാത്തും കൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് ഒരു 10 സലാത്ത്, എന്നിട്ട് വീണ്ടും 100 ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ അടുത്തത് വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ഒരാൾ ധാരാളമായി പതിവാക്കുകയാണെങ്കിൽ അതും മനസ്സുമായി ബന്ധിപ്പിച്ച് ഈ പറഞ്ഞതുപോലെ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തർത്തീബിൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരമാണ്, വളരെ അവർക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുറബിയായ ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവനെ നിയന്ത്രിക്കും. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും കൂടി ഈ ദിക്റിനിടയിൽ ഉപയോഗിക്കാൻ പറഞ്ഞത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അൻഫാസിയായ ദിക്ർ അത് ഇപ്പോൾ അതിനെ വ്യക്തമായിട്ട് അതിനെ പറഞ്ഞുതരാൻ കഴിയില്ല. അതിനെ കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ നാട്ടിൽ വരുമ്പോ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാല്ലാ അത് പഠിപ്പിച്ചു തരാം, അതിന്റെ രൂപങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇപ്പൊ അതിനെ നമുക്ക് സമയമില്ലല്ലോ, എല്ലാവർക്കും ജോലി തിരക്കാണ്. എങ്കിലും ചില ആൾക്കാരുണ്ട് ആത്മീയരെ ആഗ്രഹിച്ചിട്ട് കള്ളത്തൊരീക്കത്തുകളിലേക്ക് ചെന്ന് ചാടുന്നവര്. അങ്ങനെ നിങ്ങൾ ഒരു കള്ളത്തൊരീക്കത്തിനും പോണ്ട. എല്ലാ ബഹുമാനപ്പെട്ട ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് അങ്ങ് ജീവിച്ചാ മതി. ഒരു നമ്മൾ ആരും തൊലീക്കത്തിനെതിരല്ല. ചില ആൾക്കാരോട് പറഞ്ഞ് പരത്തുന്നറിയൂ, ഈ സുന്നി മൈലാമാര് ഒക്കെ തൊലീക്കത്തിനെതിരാണ്. നമ്മളാ യഥാർത്ഥ തൊലീക്കത്തിന്റെ അഹലികാര് സഹോദരന്മാരെ, യഥാർത്ഥ തൊലീക്കത്തിന്റെ അഹലികാര് നമ്മളാണ്. ഇവര് കള്ളന്മാരാണ്, കള്ളത്തൊലിക്കത്തുകാരാ അവര്. ഞാൻ ചോദിക്കട്ടെ, ദൈബത്ത് പറയുകയും ചെയ്യുക, തൊലീക്കത്തെന്ന് പറയുകയും ചെയ്യുക, രണ്ടും കൂടി ഒക്കൂ? ഇല്ല, ഒക്കൂല. നിങ്ങളെ നോക്ക് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അതേപോലെ ഒരു പണ്ഡിതനെ ലോകത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു പണ്ഡിതൻ ആരെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ആ മഹാനായ ഉസ്താദ് തിരിച്ചെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശിക്കുന്നുണ്ടോ? ആക്ഷേപിക്കുന്നുണ്ടോ? ഇവിടെ കേരള യാത്ര നടത്തിയപ്പോൾ നമ്മുടെ പ്രവർത്തകർ വന്ന ബസ്സിന് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കല്ലെറിഞ്ഞു. എ പി ഉസ്താദ് എന്താ പറഞ്ഞത്? തിരുവനന്തപുരത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തിരിച്ച് പ്രതികാര നടപടിക്ക് തയ്യാറാകരുത്, നിങ്ങൾ സമാധാനത്തോടു കൂടിയായിരിക്കണം നിങ്ങളെ നാടുകളിൽ എരിച്ചു പോകേണ്ടത് എന്നാ എ പി ഉസ്താദ് ഉപദേശിച്ചത്. മനസ്സിലായി? അതാ തൊലീഖത്തെന്ന് പറയുന്നത്. ഇങ്ങോട്ട് ആക്രമിച്ച ആൾക്കാർക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, അവരെ പിൻപറ്റിക്കൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അതോടൊപ്പം തന്നെ ഒരാൾക്ക് ഇബാദത്ത് അധികരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് മാർഗമുണ്ട്. അതും നമ്മുടെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അതും പറഞ്ഞു തരും. അതിന് ഈ ആലുവേലി യൂസുഫുക്കാരനെ തേടി പോണ്ട. മനസ്സിലായില്ലേ? ആലുവേലി യൂസുഫുക്കാരനെ തേടി പോണ്ട. നമ്മുടെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അതിനുള്ള മാർഗം അവര് തന്നെ പറഞ്ഞു തരും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ശരി വന്നിട്ടുണ്ട്, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു.